ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് അവർ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ വന്നേക്കുന്നത് നല്ല വെയിലും നല്ല ചൂടും എന്തായാലും തല പൊളിഞ്ഞു പോണ വെയിലാണ്. 10 മണിയാകുമ്പോഴത്തേക്കും അപ്പോൾ നമുക്ക് ഈ ചൂടിൻ്റെയൊക്കെ സമയത്ത് നമുക്ക് ദാഹം മാറാനും അതേപോലെ തന്നെ നമ്മുടെ വിശപ്പ് മാറ്റാനും ആയിട്ടുള്ളൊരു ചെറിയൊരു റെസിപ്പിയായിട്ടാണ് വന്നേക്കുന്നത്. ഓൾമോസ്റ്റ് എല്ലാവർക്കും ഒക്കെ അറിയാമായിരിക്കും. അപ്പോൾ നമ്മുടെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ റെസിപ്പി, അവിൽ മിൽക്ക്. അപ്പോൾ നമ്മൾ പുറത്തൊക്കെ പോയി കടയിൽ നല്ല പൈസ കൊടുത്ത് മേടിച്ച് കഴിക്കുന്ന സാധനമാണ്. ഈസി ആയിട്ട് വീട്ടിൽ തന്നെ നമുക്ക് പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റുന്ന രീതിയിലാണ് നമ്മൾ ചെയ്തെടുക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളിവിടെ കുറച്ച് അവലൊന്ന് വറുത്തെടുക്കുന്നുണ്ട്. ഇത് നമ്മുടെ ബ്രൗൺ അവലാണ്. വൈറ്റ് അവൽ എടുത്തു കഴിഞ്ഞാൽ അത് നമ്മൾ പാലൊക്കെ ഒഴിച്ച് കഴിയുമ്പോഴത്തേക്കും പെട്ടെന്ന് അങ്ങോട്ട് തണുത്തു പോകും. അപ്പോൾ ഇങ്ങനെ ബ്രൗൺ അവലായിരിക്കും കുറച്ചുകൂടി ബെറ്ററായിട്ട് നമുക്കിങ്ങനെ ക്രിസ്പി ആയിട്ട് ഇരിക്കാം. അപ്പോൾ ഇതൊന്ന് ജസ്റ്റ് ചൂടാക്കിയതായി ഇതേപോലെ നമ്മൾ കയ്യിൽ പിടിക്കാൻ നേരത്ത് നമുക്കറിയാം ഇങ്ങനെ മുരുമരുന്നിരിക്കുന്ന ആ ഒരു പാകത്തിന് നമുക്കെടുക്കാം. പിന്നെ ഞാനിവിടെ എടുത്തേക്കുന്നത് ഒരു പഴമാണ്. ഇത് റോബസ്റ്റ് പഴം മാത്രം ഞാൻ കട്ട് ചെയ്തിട്ടേക്കണെയാണ്. നിങ്ങൾക്ക് മറ്റേ പാളയംകുടനോ അല്ലെങ്കിൽ മറ്റേ ഞാലിപ്പൂവനോ അങ്ങനെ എന്ത് പഴമാണെങ്കിലും നിങ്ങളെടുക്കണ അനുസരിച്ച് നിങ്ങൾ എത്ര ഗ്ലാസ്സാണ് ഷേക്ക് ഉണ്ടാക്കാൻ നോക്കണേന്ന് വിചാരിച്ച് അതിനനുസരിച്ചുള്ളത് എടുത്താൽ മതി. ഞാനിപ്പോൾ ഒരു റോബസ്റ്റ് പഴമാണ് എടുത്തേക്കണത്. ഈ ഒറ്റ ഗ്ലാസ്സാണ് ഞാനിപ്പോൾ ഉണ്ടാക്കണുള്ളൂ. അപ്പോൾ ഇത് ഇതേപോലെ ഒന്ന് ജസ്റ്റ് സ്മാഷ് ചെയ്തെടുക്കുക. മിക്സിയിലിട്ട് അരക്കേണ്ട കാര്യമൊന്നുമില്ലതാ, ഇതേപോലെ ഒന്ന് കിട്ടിയാൽ മതിയാവും. അപ്പോൾ ഒന്ന് എന്തെങ്കിലും വെച്ചൊന്ന് ഇങ്ങനെ കുത്തിയോ അല്ലെങ്കിൽ സ്പൂൺ വെച്ചാണെങ്കിലും ഒന്ന് അടച്ചെടുത്താൽ മതി. ഇനി നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഇതൊരു 3 ടേബിൾ സ്പൂണോളം പഞ്ചസാരയും കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ഈ പഴം കൂടിയും ചേർത്ത് ഒന്ന് ഇളക്കിയെടുക്കണം. അപ്പോൾ നമ്മുടെ ചാനലിലേക്ക് പുതുതായിട്ട് ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. നമ്മളൊന്ന് ഇളക്കിയെടുത്തതിന് ശേഷം നമ്മളിതിലേക്ക് ചേർക്കുന്നത് നമ്മുടെ കപ്പലണ്ടിയാണ്. അത് ഒന്ന് തൊലി കളഞ്ഞിട്ട് അതായത് പോലെ ഒന്ന് അതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും നമ്മുടെ അവിൽ മിൽക്കൊക്കെ നല്ല ലെയറായിട്ടായിരിക്കും ഇരിക്കണത്. അപ്പോൾ അതേപോലെയാണ് നമ്മൾ റെഡിയാക്കുന്നത്. നമ്മൾ കപ്പലണ്ടി ഇട്ടിട്ട് മുകളിൽ അടുത്ത ഒരു ലെയറായിട്ട് നമ്മൾ വറുത്ത് മാറ്റി വെച്ചിരിക്കുന്ന അവൽ അതും കൂടി ചേർത്ത് കൊടുക്കേണ്ടത്. ഇനി നമ്മൾ ഒഴിക്കുന്നത് പാലാണ്. ഇത് കവർ പാലാണ്, ഞാൻ തിളപ്പിച്ചിട്ടൊന്നുമില്ല. അല്ലാണ്ട് തന്നെയുള്ള നല്ല തണുത്ത പാലാണ്. അപ്പോൾ നിങ്ങൾക്ക് കട്ടയായിട്ടുള്ള പാല് കിട്ടുകയാണെങ്കിൽ അത് കുറച്ചുകൂടി ബെറ്റർ ആയിരിക്കും. നമ്മുടെ ഐസ്ക്രീമിൻ്റെയൊക്കെ ഒരു കൺസിസ്റ്റൻസി ആയിട്ട് കിട്ടും. നല്ല തിക്കായിട്ടുള്ള അവൽ മിൽക്ക് കിട്ടും. അങ്ങനെയായിരിക്കും നമ്മുടെ കടയിൽ. ഇപ്പോൾ ഞാൻ പിള്ളേർക്കും കൂടിയും കഴിക്കാനുള്ള തന്നെ ജസ്റ്റ് ഒന്ന് തണുപ്പിച്ച ഒരു പാലാണ് ഇട്ടത്. കണ്ടില്ല, അപ്പോൾ നമ്മുടെ ലെയർ ലെയറായിട്ട് നമ്മുടെ അവൽ മിൽക്ക് കിട്ടുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ സെയിം താഴെ ചെയ്തോണം തന്നെ എല്ലാ ലെയറും ഒന്നോടെയും ചെയ്തെടുക്കുക. ക്യാഷ് നമ്മുടെ കപ്പലണ്ടി ഇടുക. അതേപോലെ നമുക്കിതിലേക്ക് കുറച്ച് ബൂസ്റ്റ് വേണം. ഒരു 5 രൂപയുടെ ഒരു പാക്കറ്റിൻ്റെ പകുതി ബൂസ്റ്റ് നമ്മൾ ഈ സമയത്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ അവലിട്ട് കൊടുത്തിട്ടുണ്ട്. അവലിൻ്റെ പുറകെ നമ്മുടെ നിലക്കടല ഇട്ട് കൊടുക്കുക. അങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള നമ്മുടെ ബദാം വേണമെങ്കിൽ ബദാം ഇട്ട് കൊടുക്കുക, ക്യാഷ്നട്ട് ഇട്ട് കൊടുക്കുക, മുന്തിരി ഇട്ട് കൊടുക്കുക, ചെറി ഇട്ട് കൊടുക്കുക, അങ്ങനെ എല്ലാ സാധനം വേണമെങ്കിലും നമുക്ക് ഇട്ട് കൊടുക്കാം. ഞാൻ ആദ്യം പറഞ്ഞ മാതിരി തന്നെ നമുക്ക് ദാഹത്തിൻ്റെ ഒപ്പം തന്നെ നമ്മുടെ വിശപ്പ് മാറ്റാൻ പറ്റുന്ന ഇതൊരു ഗ്ലാസ് കുടിച്ചാൽ മതി. അപ്പോൾ നമ്മുടെ വിശപ്പും ദാഹവും ഒക്കെ മാറിക്കോളും. അപ്പോൾ നമ്മൾ ബാക്കിയുള്ള ബൂസ്റ്റും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഡെക്കറേറ്റ് ചെയ്ത് എടുക്കുകയാണ്. നല്ല തിക്ക് പാലാണെങ്കിൽ നമ്മൾ ഈ ഇടുന്ന സാധനങ്ങളൊക്കെ മുകളിൽ നല്ല ഭംഗിയായിട്ട് കിടന്നോളും. ക്യാഷ്നട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാനിതിലേക്ക് നമ്മുടെ ഉണക്കമുന്തിരി ഇട്ട് കൊടുത്തിട്ടുണ്ട്, കറുത്ത ഉണക്കമുന്തിരി ഇട്ട് കൊടുത്തിട്ടുണ്ട്, അതേപോലെ ചെറി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതെ നമ്മുടെ അവിൽ മിൽക്ക് റെഡി ആയിട്ടുണ്ട്. നമ്മളെല്ലാം കഴിഞ്ഞ് ഒന്ന് കലക്കിയെടുത്തതാണ്. അതേ കണ്ടില്ല, നല്ല സെറ്റപ്പായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ അവിൽ മിൽക്ക് ഇതേപോലെ എല്ലാവരും ഒന്ന് വീട്ടിൽ റെഡിയാക്കി നോക്കുക. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അതേപോലെ തന്നെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ നാളെ നമുക്ക് മറ്റൊരു വീഡിയോ മറ്റു വീണ്ടും കാണാം. അതുവരേക്കും ബൈ.